നമസ്കാരം. കെഎസ്ഇബി അദാനി അഴിമതി ആരോപണം വീണ്ടും ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. സർക്കാർ അദാനിയുമായി രണ്ട് കരാറുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ചെന്നിത്തല കരാറിന്റെ ലെറ്റർ ഓഫ് അവാർഡ് പുറത്തുവിട്ടു. നാല് ഘട്ടങ്ങളിലായി വൈദ്യുതി വാങ്ങാനുള്ള കരാർ അദാനിയുമായി ഉണ്ടാക്കിയെന്നും ലെറ്റർ ഓഫ് അവാർഡ് നൽകുന്നതിന് മുൻപ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരിന് കത്ത് നൽകിയിരുന്നുവെന്നും അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിൽ നിന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ യൂണിറ്റിന് 3.04 രൂപ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിന് കെഎസ്ഇബി അദാനിക്ക് നൽകിയ ലെറ്റർ ഓഫ് അവാർഡാണ് പുറത്തുവിട്ടത്. 2021 ഫെബ്രുവരി 15 കെഎസ്ഇബി ഈ ലെറ്റർ ഓഫ് അവാർഡ് അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിന് നൽകിയത്. അദാനി എന്റർപ്രൈസസിന്റെ അങ്കിത് റബാഡിയ എന്ന ഉദ്യോഗസ്ഥന് കെഎസ്ഇബിയുടെ കൊമേഴ്സ്യൽ ആൻഡ് പ്ലാനിംഗ് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറാണ് ഈ ലെറ്റർ ഓഫ് അവാർഡ് ഒപ്പുവെച്ച് നൽകിയിട്ടുള്ളത്. ചീഫ് എഞ്ചിനീയറുടെ പൂർണ്ണ അധികാരത്തോടുകൂടിയാണ് ഈ രേഖയിൽ ഒപ്പുവയ്ക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 2021 ഏപ്രിൽ 1 മുതൽ 15 വരെയും ഏപ്രിൽ 16 മുതൽ 30 വരെയും മെയ് 1 മുതൽ 15 വരെയും മെയ് 16 മുതൽ 31 വരെയും നാല് ഘട്ടങ്ങളിലായിട്ടാണ് അദാനിയിൽ നിന്ന് കറണ്ട് വാങ്ങാൻ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതനുസരിച്ച് അദാനിയുടെ കറണ്ട് കൂടിയ വിലയ്ക്ക്, അതായത് യൂണിറ്റിന് 3.04 രൂപ വെച്ച് കെഎസ്ഇബിക്ക് കിട്ടിത്തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. അദാനിക്ക് ലെറ്റർ ഓഫ് അവാർഡ് നൽകുന്നതിന് മുൻപ് ഈ ഇടപാടിന് അനുമതി തേടിക്കൊണ്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കെഎസ്ഇബി കത്തെഴുതുകയുണ്ടായി. അതിന്മേൽ അദാനി ഉൾപ്പെടെ 3 കമ്പനികളുടെ കാര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ 2021 മാർച്ച് 17 പബ്ലിക് ഹിയറിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ച ശേഷമാണ് അദാനിയുമായി കെഎസ്ഇബിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മന്ത്രി പറയുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് അദാനിയുമായി ഹ്രസ്വകാല ഇടപാടിൽ കരാർ ഒപ്പുവയ്ക്കാത്തത്. പകരം അതിന് തുല്യമായ ലെറ്റർ ഓഫ് അവാർഡ് നൽകി ഉടമ്പടി നടത്തിപ്പിൽ വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് വൈദ്യുതി അധികമെന്നാണല്ലോ റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത്. 5 വർഷമായി കേരളം വൈദ്യുതിയിൽ മികച്ച സംസ്ഥാനമാണ് എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ 3.04 രൂപയ്ക്ക് എന്തിന് ഇപ്പോൾ അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നു? ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമെന്നിരിക്കെ എന്തിന് കൂടിയ വിലയ്ക്ക് വാങ്ങുന്നു? ഈ ഇടപാടിന് പിന്നിലെ സാമ്പത്തിക ലാഭവും രാഷ്ട്രീയ ലാഭവും ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്നതാണ്. 25 വർഷക്കാലം അദാനിയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി വാങ്ങാനുള്ള ആദ്യ കരാറും ഉയർന്ന വിലയ്ക്ക് ചെറിയ കാലത്തേക്ക് വൈദ്യുതി വാങ്ങാനുള്ള ഇപ്പോഴത്തെ ഉടമ്പടിയും അദാനിയുമായിട്ടുള്ള പിണറായി സർക്കാരിന്റെ പ്രിയത്തെയാണ് കാണിക്കുന്നത് എന്ന് ചെന്നിത്തല ആരോപിച്ചു. പ്രധാനമന്ത്രിക്കും പിണറായിക്കും ഇടയിലെ പാലമായിട്ടാണ് അദാനി പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. സ്വർണ്ണക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും എല്ലാം അട്ടിമറിക്കപ്പെട്ടപ്പോഴേ CPM BJP ഡീലിനെ കുറിച്ചുള്ള സംശയം ഉടലെടുത്തിരുന്നു. ഇപ്പോഴത് ബലപ്പെട്ടു. ലാവ്ലിൻ കേസ് 28 തവണയാണ് CBI മാറ്റിവയ്പ്പിച്ചത്. ഇതുമായി ചേർത്ത് വായിക്കണം. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ അദാനിയുമായി യുദ്ധം ചെയ്യുകയാണ് എന്ന പ്രതീതി ഉണ്ടാക്കിയിട്ട് വിമാനത്താവളം അവർക്ക് തന്നെ നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ കള്ളക്കളി കളിക്കുകയല്ലേ ചെയ്തത്? CPMനെയും BJPയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് അദാനി എന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. എനിക്ക് സമനില തെറ്റിയിരിക്കുകയാണ് എന്നും ഇത്തരമൊന്നല്ല അദാനിയുമായി യാതൊരു കരാറും സംസ്ഥാന സർക്കാരോ ഇലക്ട്രിസിറ്റി ബോർഡോ ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് വൈദ്യുതി മന്ത്രി MM Mani പറഞ്ഞത്. എന്നാൽ MM Mani പറഞ്ഞത് ശുദ്ധമായ കള്ളമാണ് എന്ന് തെളിയിക്കാനായി കഴിഞ്ഞ മാസം അദാനിയുമായി സംസ്ഥാന വൈദ്യുതി ബോർഡ് ഉണ്ടാക്കിയ മറ്റൊരു കരാറിന്റെ മിനിറ്റ്സ് ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടിരുന്നുവെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. എന്നാൽ തനിക്കെന്തോ കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നും കള്ളം പറയാൻ പ്രതിപക്ഷ നേതാവിന് ഒരു മടിയും ഇല്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്നലെ അതിന് മറുപടി നൽകിയത്. അദാനിയുമായി എന്തെങ്കിലും കരാർ KSEB ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ രേഖ പുറത്തുവിടാൻ മുഖ്യമന്ത്രി എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് എന്നാണ് ചെന്നിത്തല പറയുന്നത്. അദാനിയുമായി ഒരു കരാറും സംസ്ഥാന സർക്കാരോ വൈദ്യുതി ബോർഡോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഉറപ്പിച്ചു പറയുകയും രേഖകളുണ്ട് എങ്കിൽ ഹാജരാക്കാൻ എന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നതിനിടയിൽ അദാനിയുമായി KSEB നടത്തിയ ഇടപാടിന്റെ മുഴുവൻ വിശദാംശങ്ങളും വെളിപ്പെടുത്തുകയാണ് തോമസ് ഐസക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇതിലെന്താ കുഴപ്പമെന്നാണ് ചോദ്യം. തോമസ് ഐസക് പിണറായിയെ ഇങ്ങനെ വെട്ടിലാക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധനകാര്യ വിദഗ്ധനായി ചമഞ്ഞ് നടക്കുന്ന തോമസ് ഐസക്കിന്റെ ഫ്യൂസ് മുഖ്യമന്ത്രി ഊരിവിട്ടതിന്റെ ദേഷ്യം തീർക്കുകയാണ് തോമസ് ഐസക് ചെയ്യുന്നത് എന്നും ചെന്നിത്തല ആരോപിച്ചു.